പി എം ടു എന്ന ആനയെ മുത്തങ്ങയിലെ ആനപ്പന്തയിൽ നിന്ന് കാട്ടിലേക്ക് തുറന്നു വിടണമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് പരിശോധിക്കാൻ വനംവകുപ്പ്. മതിയായ ആലോചനയില്ലാതെ തിടുക്കത്തിൽ ആനയെ പിടിച്ചെന്ന വിമർശനത്തിൽ വനംവകുപ്പിന് അതൃപ്തിയുണ്ട്. 2023 ജനുവരി 9 പന്തലൂർ മഖന എന്ന പി എം ടുവിനെ വയനാട് എലഫൻ സ്ക്വാഡ് പിടികൂടി കൂട്ടിലടച്ചത്. സുൽത്താൻ ബത്തേരി നഗരത്തിലിറങ്ങി അപകട വിലസൽ നടത്തിയതോടെയാണ് ആനയെ പിടിക്കാൻ വനംവകുപ്പ് തുനിഞ്ഞത്. പക്ഷേ ആനപിടുത്തത്തിനുള്ള സംഘമെന്ന് പാലക്കാടായിരുന്നു ധോണിയെ വിറപ്പിച്ച PT7 പിടിക്കാനുള്ള ഒരുക്കത്തിൽ. അവിടെ നിന്ന് രാത്രിക്ക് രാത്രി ചുരം കയറി ബത്തേരിയിലെത്തി പി എം ടുവിനെ തടവിലാക്കി. ആ മയക്കുവെടി ദൗത്യത്തെ വിമർശിച്ചാണ് വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. നേരത്തെ തമിഴ്നാട്ടിലെ പന്തല്ലൂർ മേഖലയിൽ വിവിധ വീടുകൾ തകർത്ത മോഴയാണ് പി എം ടു. അരിശിരാജയെന്ന് നാട്ടുകാർ വിളിച്ച മോഴ രണ്ടുപേരെ കൊന്നിട്ടുമുണ്ട്. ഇതോടെ 2022 ഡിസംബറിൽ തമിഴ്നാട് ആനയെ മയക്കുവെടി വെച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ വിട്ടു. എന്നിട്ടും മോഴ മറ്റൊരു ജനവാസ മേഖലയിലെത്തി വിലസി. ഇതൊന്നും പരിഗണിച്ചില്ല എന്നാണ് ജനപ്രതിനിധികളുടെ ചോദ്യം. ഈ ആന കാട്ടിലെ മറ്റു ആനകളോടൊപ്പം ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം ഒരു കൊല്ലമായി ആനയുടെ ആവാസം പല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനി ഇത് കാട്ടിൽ ആനകളോടൊപ്പം ജീവിക്കാതെ ഈ ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ വിദഗ്ധ സമിതിക്കാവുമോ? ഇനി രണ്ട്, ഈ കാട്ടിൽ നിന്ന് ആന തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങി ഏതെങ്കിലും ഒരാളുടെ ജീവൻ എടുത്താൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ വിദഗ്ധ സമിതിയേക്കും? ഇതാ രണ്ടുമാണ് എനിക്ക് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്മേൽ ചോദിക്കാനുള്ളത്. മയക്കുവെടി വെച്ച ആനയെ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കും മുമ്പ് ഘടിപ്പിച്ചിരുന്ന റേഡിയോ കോളർ ദൗത്യസംഘം ഊരിമാറ്റിയെന്നൊക്കെ വിദഗ്ധ സമിതി റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന പ്രധാന ഉദ്യോഗസ്ഥരെ അടക്കം വിദഗ്ധ സമിതി കേട്ടില്ലെന്ന പഴി ഇപ്പോഴും ബാക്കിയാണ്. അതുകൊണ്ടുതന്നെ വനംവകുപ്പ് ഹൈക്കോടതിയിൽ നൽകുന്ന വിശദീകരണം PM2 ഭാവിയിൽ നിർണായകമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.